ഇന്ന് വിദ്യാർത്ഥികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പ്രത്യേകിച്ചും പഠനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുക, ഇപ്പൊ പലരും പബ്ലിക് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷനിൽ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ നോട്ട് എഴുതുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കണം. കാരണം ഒരു ആശയം വിശദീകരിക്കുന്ന സമയത്ത്, അധ്യാപകൻ വിശദീകരിക്കുന്ന സമയത്ത് അതിന്റെ ആശയം നമ്മൾ മനസ്സിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുത്ത് നമ്മൾ കേൾക്കണം. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കോപ്പി എഴുതുന്നത് പോലെ ഒരു മെക്കാനിക്കൽ രീതിയിൽ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകാൻ വേണ്ടി മാത്രം ആ സമയം നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമുക്ക് ആശയം പിടികിട്ടാതെ പോകും. അതുകൊണ്ട് നോട്ട് എഴുതുന്നവർ എപ്പോഴും സമയം അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടത് ഈ ആശയം വിശദീകരിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് ഒക്കെ കിട്ടുന്ന സമയത്താണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് നഷ്ടമാവും. അതേസമയം നിങ്ങൾക്ക് നോട്ട് എഴുതാം, ചില ടെക്നിക്കൽ ടേംസ് നമ്മളോട് വിശദീകരിക്കുന്ന സമയത്ത് അത് ക്ലിയർ അല്ല, നമുക്ക് അതിനെ കുറിച്ച് ഒന്നും കൂടി റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അത് ലെക്ചറിങ് ക്ലാസ്സിന്റെ സമയത്ത് തന്നെ ജസ്റ്റ് ആ ടെക്നിക്കൽ ടേംസ് മാത്രം ഒന്ന് നോട്ടിൽ എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് ചാറ്റ് GPTയോ അതല്ലെങ്കിൽ ഗൂഗിളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരാളിൽ നിന്ന് ഇതേ ടോപ്പിക്കിനെ കേൾക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ ടേംസ് എടുക്കാൻ പറ്റും. അങ്ങനെ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ബ്രെയിന് എപ്പോഴും നമ്മൾ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയം തന്നെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ട് അല്ല നമ്മുടെ മസ്തിഷ്കം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം പിന്നീട് നമ്മളത് ഓർത്തെടുത്തിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ടേക്കിങ്ങിനേക്ക് സമയം കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലപ്രദമായ ടെക്നിക് അതായിരിക്കും. പിന്നീട് വീണ്ടും നമുക്ക് അതേ ടോപ്പിക്കിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മറ്റു ടൂൾസ് ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, പലരും നോട്ട് എഴുതുന്ന ശീലമുള്ളവരാണ്. നോട്ട് എഴുതുക എന്ന ശീലം വളരെ പ്രധാനവുമാണ്. പഠനത്തെ സംബന്ധിച്ചിടത്തോളം, പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എഴുതി നോട്ട് എഴുതുകയും വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് അവർക്ക് അത് എടുത്തു നോക്കി റെഫർ ചെയ്യാനും ജസ്റ്റ് അവരുടെ ഓർമ്മയിൽ അതിനെ റീഇൻഫോഴ്സ് ചെയ്യാനും ഒക്കെ ഫലപ്രദമായ നല്ല സംഗതി തന്നെയാണ്. അതേസമയം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും, കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു മെക്കാനിക്കൽ രീതിയിൽ അതിനെ കോപ്പി റൈറ്റിംഗ് പോലെ എഴുതി വെക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തി വെക്കണം. പകരം ചില ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് എഴുതി വെച്ചിട്ട് പിന്നീട് നിങ്ങൾക്കത് പ്രിപ്പറേഷൻ സമയത്ത് റെഫർ ചെയ്യാൻ വേണ്ടി, ടേംസ് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു ബ്രീഫ്, വളരെ ചുരുങ്ങിയ ടേംസ് മാത്രമൊക്കെ നോട്ട് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുക, ഈ ലെക്ചറിങ് കേൾക്കുന്ന സമയത്ത് നമ്മൾ എഴുതി വെക്കുന്ന നോട്ട് അത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ഒന്നുകൂടെ കിട്ടും. മാത്രമല്ല, ഒരു ബ്രേക്ക് ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ചതും കേട്ടതും പഠിച്ചതും ഒന്നുകൂടെ എഴുതിയിട്ട് നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഒന്നും കൂടി കീപ്പ് ചെയ്യാൻ അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ ഒരു സ്റ്റഡി ഹാബിറ്റ്സ് റീസെറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുമാണ്. നോട്ട് എഴുതുകല് വളരെ നല്ല ശീലമാണ്, പക്ഷേ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മൾ ഇങ്ങനെ ഒരു ഒരു യാന്ത്രികമായിട്ട് എഴുതി വരുമ്പോൾ നമുക്ക് ആശയവും കിട്ടൂല, ആ നോട്ടിൽ എന്താ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. പിന്നീട് നോക്കുമ്പോൾ ആ തരത്തിൽ നിന്നുള്ള ഒരു ശീലത്തിൽ തന്നെ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഫലപ്രദമായ ഈ ഒരു ഒരു ശീലത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത്. കുട്ടികൾക്ക് ഏറ്റവും നല്ല പഠന സമയം ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം.